टोटो चान अध्याय 44 कृषि माष इदान നിങ്ങളുടെ ഇന്നത്തെ മാഷ് അദ്ദേഹം എല്ലാം നേരിട്ട് ചെയ്തു കാണിച്ച് പഠിപ്പിക്കാൻ പോവാ മാസ്റ്റർ പുതിയ അധ്യാപകനെ പരിചയപ്പെടുത്തി ടോട്ടോ ചാൻ പുത്തൻ മാഷെ ശ്രദ്ധാപൂർവം നോക്കി കണ്ടു ഒരു അധ്യാപകൻ ചേർന്ന മട്ടിലേ അല്ല അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വ്യക്തമായിരുന്നു ബനിയന് മുകളിൽ മുഷിഞ്ഞ മുറുക്കയൻ ഷർട്ട് നെക്ടായിയുടെ സ്ഥാനത്ത് കഴുത്തിലൂടെ ചുറ്റിയിട്ടിരിക്കുന്ന ഒരു തോർത്ത് കാലിനോട് പറ്റിച്ചേർന്ന നരയൻ നീല ട്രൗസർ അവിടെ എവിടെയായി കീറിയിട്ടുണ്ട് ഷൂസിന് പകരം അദ്ദേഹം ധരിച്ചിരുന്നത് പണിക്കാരുടേതുപോലെ അടിവശത്ത് റബ്ബർ പതിപ്പിച്ച ഇടുങ്ങിയ നാടൻ കാലുറകളാണ് തലയിൽ തീർത്തും പഴകി പൊളിഞ്ഞ ഒരു വൈക്കോൽ തൊപ്പിയും കുട്ടികളെല്ലാം കുഹോൻബത്സു ക്ഷേത്രത്തിനടുത്തുള്ള കുളക്കരയിൽ കൂട്ടം കൂടി നിൽക്കുകയാണ് ഈ മാഷെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കൊച്ചു ടോട്ടോയ്ക്ക് സംശയമായി പക്ഷെ എവിടെ വെച്ച് അവൾ അത്ഭുതപ്പെട്ടു വെയിലേറ്റ് കരുവാളിച്ച് ചുളിവുകൾ വീണ മുഖം അരയിൽ ബെൽറ്റ് പോലെ മുറുക്കി കെട്ടിയിരിക്കുന്ന ചരടും അതിൽ ഞാന് കിടക്കുന്ന നീളൻ പുകക്കുഴലും എല്ലാം മുമ്പെവിടെയോ കണ്ടിട്ടുള്ളതുപോലെ ആ പൊടുന്നനെ അവൾക്ക് ഓർമ്മ വന്നു നീർച്ചാലിനടുത്ത പാടത്തിൽ കൃഷിപ്പണി ചെയ്യുന്ന ആളല്ലേ ഉത്സാഹപൂർവം അവൾ ചോദിച്ചു ഉവ്വ് മുഖം ചുളിച്ച് പല്ല് പുറത്ത് കാട്ടി ചിരിച്ചുകൊണ്ട് അധ്യാപകൻ പറഞ്ഞു കുഹാൻബത്സുവിലേക്ക് നടക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ നിങ്ങൾ അതുവഴിയാ പോവാറല്ലേ നേരെ കടുകിൻ പൂക്കളുള്ള പാടല്ലേ അതെന്റെ പാടാ ആയി അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ മാഷാവാൻ പോണു തെല്ലമ്പരപ്പോടെ കുട്ടികൾ ആർത്തു വിളിച്ചു ഏ അല്ലല്ല കൈ നിഷേധഭാവത്തിൽ ചലിപ്പിച്ച് തെല്ല ജാള്യതയോടെ അദ്ദേഹം പറഞ്ഞു ഞാന് മാഷൊന്നുമല്ല ഒരു വെറും കൃഷിക്കാരൻ പിന്നെ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ വിളിച്ചതുകൊണ്ട് വന്നു അത്രേ ഉള്ളൂ അല്ലല്ല ഇദ്ദേഹമാണ് നിങ്ങളുടെ കൃഷി അധ്യാപകൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന മാസ്റ്റർ പറഞ്ഞു വയലില് കൃഷി ഇറക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാമെന്ന് ഇദ്ദേഹം അനുകമ്പാപൂർവം സമ്മതിച്ചു അതായത് റൊട്ടി ഉണ്ടാക്കുന്നത് പഠിപ്പിക്കാൻ ഒരു റൊട്ടിക്കാരനെ തന്നെ കിട്ടാന്ന് വിചാരിക്കുക അതുപോലെ മാസ്റ്റർ അധ്യാപകനോടായി പറഞ്ഞു നമുക്ക് തുടങ്ങാം എന്താ ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ ഒരു സാധാരണ എലിമെൻ്ററി സ്കൂളിലാണെങ്കിൽ ആരായാലും എന്ത് വിഷയമായാലും കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകന യോഗ്യതകൾ ഉണ്ടായേ മതിയാവും പക്ഷേ കൊബയാഷി മാസ്റ്റർ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് തല പുണ്ണാക്കാറില്ല കാര്യങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കുന്നതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമെന്ന് അദ്ദേഹം കരുതി അപ്പോ തുടങ്ങാല്ലേ കൃഷി പഠിപ്പിക്കും മുമ്പ് കൃഷി മാഷ് കുട്ടികളോടായി പറഞ്ഞു പാഠം പണിക്കായി അവർ ഒത്തുകൂടിയ കുഹോൻബത്സു കുളക്കരയിലെ ആ പ്രദേശത്തിന് സവിശേഷമായ ഒരു കുളിർമയുണ്ടായിരുന്നു തടാകത്തിന് മുകളിൽ വൃക്ഷത്തൽപ്പുകൾ തണൽ വീശി നിൽക്കുന്ന പ്രശാന്തമായ ഒരിടം കൈക്കോട്ട് മൺകോരി തുടങ്ങി കുട്ടികൾക്ക് ആവശ്യമായ പണിയായുധങ്ങൾ ശേഖരിച്ചു വെക്കാനായി തീവണ്ടിമുരയുടെ ഒരു കഷ്ണം മാസ്റ്റർ നേരത്തെ തന്നെ അവിടെ സ്ഥാപിച്ചിരുന്നു കൃഷിക്കായി തിരഞ്ഞെടുത്ത ഭൂമിയുടെ ഒത്ത മധ്യത്ത് ആ കുഞ്ഞു തീവണ്ടി നിശ്ചലം കിടന്നു കൃഷിമാഷിൻ്റെ നിർദ്ദേശപ്രകാരം കുട്ടികൾ തീവണ്ടിമുറിക്കുള്ളിൽ കയറി കൈക്കോട്ടുകളും മറ്റും പുറത്തെടുത്തു ആദ്യം കളപറിക്കലാണ് അവർ ജോലി ആരംഭിച്ചു കളകളെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മാഷ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അവയുടെ കരുത്തിനെ പറ്റി ചില കളകൾ വിളകളേക്കാൾ തഴച്ചു വളർന്ന് സൂര്യനിൽ നിന്ന് അവയെ മറച്ചു പിടിക്കുന്നതിനെ പറ്റി അവ എങ്ങനെ അപകടകാരികളായ കീടങ്ങൾക്ക് ഒന്നാം തരം ഒളിത്താവങ്ങളാകുന്നു എന്നതിനെപ്പറ്റി മണ്ണിലെ പോഷകമൂല്യങ്ങളെല്ലാം തിന്നു തീർത്ത്
അവ എങ്ങനെ വിളകൾക്ക് ഉപദ്രവകാരികളായിത്തീരുന്നു എന്നതിനെ പറ്റി അങ്ങനെ അങ്ങനെ അദ്ദേഹം ഓരോന്നോരോന്നായി പഠിപ്പിച്ചു. സംസാരിക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം കളപറിക്കൽ നിർത്തിയില്ല. കുട്ടികളും ആ രീതി പിന്തുടർന്നു. തുടർന്ന് നിലം കിളച്ചു മറിക്കേണ്ടത് എങ്ങനെയെന്ന് മാഷ് അവർക്ക് കാട്ടിക്കൊടുത്തു. ഒഴവുചാലുകൾ കീറുന്ന രീതി, രാസവളം തളിക്കേണ്ട രീതി തുടങ്ങി പാടത്ത് കൃഷി ചെയ്യുന്നതിന് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ക്രമത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. ഒപ്പം അവയൊക്കെയും ചെയ്തു കാണിക്കുകയും ചെയ്തു. ഒരു കുഞ്ഞു പാമ്പ് തല പുറത്തേക്കിട്ടു. മുതിർന്ന കുട്ടികളിലൊരാളായ താപ്പാൻ നിന്നിരുന്നതിന് തൊട്ടടുത്ത് കൃഷിക്കാരൻ മാഷ് അവനെ സമാശ്വസിപ്പിച്ചു. പേടിക്കണ്ട കേട്ടോ, ഇവിടെയുള്ള പാമ്പുകൾക്ക് വിഷമില്ല. നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കാതിരുന്നാൽ അതൊന്നും ചെയ്യില്ല. പാടത്ത് കൃഷി ഇറക്കാൻ പഠിപ്പിക്കുന്നതിനിടയിൽ രസകരമായ പലതും അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുത്തു. കീടങ്ങളെക്കുറിച്ച്, പക്ഷികളെയും പൂമ്പാറ്റകളെയും കുറിച്ച്, പിന്നെ കാലാവസ്ഥാ ഭേദങ്ങളെക്കുറിച്ച് എല്ലാമെല്ലാം സ്വന്തം അനുഭവത്തിലൂടെ കണ്ടെത്തിയതൊക്കെയും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ കാതൽ പോലുള്ള തഴമ്പിച്ച കൈകൾ അവയുടെ സാക്ഷ്യപത്രങ്ങളായി തിളങ്ങി. കൃഷിക്കാരൻ മാഷിൻ്റെ സഹായത്തോടെ ഞാറുനടി പൂർത്തിയാക്കിയ നിമിഷങ്ങളിൽ കുട്ടികൾ വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് രണ്ട് ഒഴവുചാലകൾ ലേശം വളഞ്ഞുപോയി. അതൊഴിച്ചാൽ ഏതു രീതിയിലും കുറ്റമറ്റതായിരുന്നു അവരുടെ വിരൽപ്പാടുകൾ വീണ പുത്തൻ പാടം. അന്നു മുതൽ ആ കർഷകനെ ടോമോ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ഔന്നത്യങ്ങളിൽ പ്രതിഷ്ഠിച്ചു. അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം ദൂരെ വച്ചാണെങ്കിൽ പോലും അവർ ആർത്തു വിളിക്കും, ദേ നമ്മുടെ കൃഷിമാഷ് പോണോ. മാഷാകട്ടെ തൻ്റെ കൈവശം ബാക്കി വരുന്ന വളവും മറ്റും കുട്ടികളുടെ പാടത്ത് കൊണ്ടുവന്ന് വിതറും. അങ്ങനെ അവരുടെ ധാന്യച്ചെടികൾ തഴച്ചു വളരാൻ തുടങ്ങി. കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ ദിവസേന പാടം സന്ദർശിച്ച് വിവരങ്ങൾ മാസ്റ്ററെയും മറ്റുള്ളവരെയും അറിയിക്കും. സ്വന്തം കൈകളാൽ വിതച്ച വിത്തുകൾ നാമ്പെടുക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന മനുഷ്യൻ്റെ വിസ്മയാഹ്ലാദങ്ങൾ എന്തെന്ന് കുട്ടികൾ അനുഭവിച്ചറിഞ്ഞു. രണ്ടോ മൂന്നോ പേർ ഒത്തുചേരുന്നിടത്തെല്ലാം അവരുടെ ചർച്ച തങ്ങളുടെ പാടത്തിൻ്റെ പുരോഗതിയിലേക്ക് തിരിയുക ഒരു പതിവായി മാറി. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ അതിദാരുണമായത് പലതും സംഭവിക്കാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ടോമോയിലെ കുഞ്ഞുങ്ങൾ അവരുടെ ഇത്രയോളം പോന്ന പാടത്തെക്കുറിച്ച് ആലോചിച്ചു. അവർക്കുമേൽ അപ്പോഴും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഹൃദ്യമായ ഒരു ആവരണം വീണുകിടന്നിരുന്നു.